ഹലോ എവറി വൺ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാഷ് കരോ ആപ്പിലൂടെ നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് എങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റിയൽ ക്യാഷ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ക്യാഷ് കരോ എന്ന ആപ്പിനെ കുറിച്ച് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഓൺലൈനായി ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ക്യാഷ് ബാക്ക് തരുന്ന ഒരു കിഡിലൻ അപ്ലിക്കേഷനാണിത്. രത്തൻ ഡാറ്റയെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ്. അപ്പോൾ ഈ ഒരു ആപ്പിലൂടെ നമുക്ക് കുറച്ച് ഏർണിങ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനിയും നിങ്ങൾ ക്യാഷ് കരോ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുന്നതിന് ആവശ്യമായ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് ആവശ്യമായ ലിങ്ക് തൊട്ടുമുകളിൽ ലഭ്യമാണ്. ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് 25 രൂപ നിങ്ങൾക്കൊരു ജോയിനിങ് ബോണസ് കൂടി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ഈ ഒരു ഏർണിങ്സ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാഷ് കരോ ആപ്പ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ക്യാഷ് കരോയുടെ ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇപ്പോൾ അല്പം ചേഞ്ച് ആയിട്ടുണ്ട്. കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒരുപാട് സൈറ്റ്സ് അവൈലബിൾ ആണ്. നമുക്കിതിൽ മൊബൈൽ പർച്ചേസിങ്ങിനും ഇലക്ട്രോണിക്സ് ഫാഷൻ ഇങ്ങനെ ഒരുപാട് കാറ്റഗറി കാണാനായിട്ട് സാധിക്കും. ഈവൻ റീചാർജിന് പോലും നമുക്കിതിൽ ക്യാഷ് ബാക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഈ ഒരു ആപ്പ് വഴി ആമസോണിൽ നിന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ 3% നമുക്ക് ക്യാഷ് ബാക്ക് തരും. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് ആമസോണിൻ്റെ പേജിലേക്ക് ഡയറക്റ്റ് ചെല്ലുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആമസോൺ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുക്കുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. എന്നിട്ട് ആസ് യൂഷ്വൽ ആമസോണിൽ എങ്ങനെയാണോ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഷോപ്പിംഗ് ചെയ്യുക. ആമസോണിൽ കിട്ടുന്ന എല്ലാ ഓഫേഴ്സും കിട്ടും, അതോടൊപ്പം എക്സ്ട്രാ ക്യാഷ് ബാക്കും കിട്ടുന്നതാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ ആമസോണിൻ്റെ പേജ് നിങ്ങൾ ഒരിക്കൽ തുറന്നാൽ ട്രാൻസാക്ഷൻ ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് സൈറ്റിൽ പോവുകയാണെങ്കിലും, ആമസോൺ ആവട്ടെ, മിൻഡർ ആവട്ടെ, എജിയോ ആവട്ടെ, ഏത് സൈറ്റാണെങ്കിലും ആദ്യം തന്നെ പ്രോഡക്റ്റ് കാർട്ടിൽ ആഡ് ചെയ്ത് വെക്കാൻ പാടില്ല. നിങ്ങൾ അതായത് എക്സ്റ്റേണലായിട്ട് ആമസോണിൽ ചെന്ന് പ്രോഡക്റ്റ് കാർട്ടിൽ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ക്യാഷ് കരോയിൽ വന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് കിട്ടില്ല. ക്യാഷ് കരോ വഴി പോയതിന് ശേഷം മാത്രം നിങ്ങൾ കാർട്ടിലേക്ക് പ്രോഡക്റ്റ് ഇട്ടതിന് ശേഷം വാങ്ങിക്കുക. അതായത് കാർട്ട് എംപ്റ്റി ആയിരിക്കണം എന്നർത്ഥം. അപ്പോൾ നമുക്ക് ആമസോൺ വഴിയുള്ള ഓഫേഴ്സ് ഉണ്ട്, പിന്നെ മിൻഡ്ര, എജിയോ, ഇതിലൊരുപാട് സൈറ്റ്സ് ഇത്തരത്തിൽ അവൈലബിൾ ആണ്. പിന്നെ ബിഗ് ബസാർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ബോട്ട് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മികച്ച ഫ്ലാഷ് സെയിൽ ഓഫേഴ്സും അതുപോലെ തന്നെ ഡിസ്കൗണ്ടുകളൊക്കെ തരുന്ന ഒരു ആപ്പാണിത്. അപ്പോൾ നമുക്ക് ഏർണിങ്സ് ട്രാക്ക് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, താഴെ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ചെന്ന് കഴിഞ്ഞാൽ മൈ ഏർണിങ്സ് എന്ന് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഏർണിങ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ റിക്വസ്റ്റ് പേയ്മെൻറ്റ് എന്ന് കാണാം. ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ എത്ര പേയ്മെൻ്റ് ആണോ അവൈലബിൾ അതിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൽ ഏകദേശം 13793 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് വിഡ്രോ ചെയ്യാനുണ്ട്. 572 രൂപ റിവാർഡ്സ് ആയിട്ടും കിട്ടും. ഈ ഒരു റിവാർഡ്സ് നമുക്കൊരിക്കലും ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാൻ പറ്റില്ല. അത് നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെയോ ആമസോണിൻ്റെയോ ഗിഫ്റ്റ് കാർഡായിട്ട് മാത്രമേ റിഡീം ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ ഒരു ക്യാഷ് ബാക്ക് നമുക്ക് റിയൽ ക്യാഷ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിതിൽ ഓൾറെഡി എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കിട്ടുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫർ എന്നുള്ള ആ ഒരു വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജ് കാണാം, റിഡീം ക്യാഷ് ബാക്ക് എന്ന് കാണാം, റിഡീം റിവാർഡ്സ് എന്ന് കാണാം, അല്ലെങ്കിൽ താഴെ റിഡീം ഓൾ എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ റിഡീം ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ആമസോൺ പേ ബാലൻസ് ആയിട്ട് ഇത് കിട്ടും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് കാർഡായിട്ട് കിട്ടുകയും ചെയ്യും. ആമസോൺ പേ ബാലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബിൽ പേയ്മെൻറ്റിനും അതുപോലെ തന്നെ റീചാർജിനൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആമസോണിൽ ഷോപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഫ്ലിപ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് കാർഡും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഈ ഒരു ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട്, അതായത് 14,365 ഇപ്പോൾ ഇതിൽ ബാലൻസ് ഉണ്ട്, അത് മൊത്തം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് റിയൽ ക്യാഷ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒന്ന് പുറകിലോട്ട് വന്നതിന് ശേഷം റിഡീം ബട്ടൺ പ്രസ് ചെയ്യുക, എന്നിട്ട് റിഡീം ക്യാഷ് ബാക്ക് എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമുക്കൊരു എക്സ്ട്രാ ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ എന്ന് കാണാം. ഇതിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നിലവിൽ ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഇവിടെ ഇതേപോലെ ഫെച്ചായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കാണാം, അതൊന്ന് എഗ്രി ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഗെറ്റ് പെയ്ഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളോട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഒന്ന് റീഎൻറ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ആമസോണിൽ ചെന്ന് ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ക്യാഷ് ബാക്ക്, എക്സ്ട്രാ ക്യാഷ് ബാക്ക് ഒന്നും വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷോപ്പിങ്ങിലൂടെ വന്നിട്ടുള്ള ടോട്ടൽ ക്യാഷ് ബാക്ക് ആണ്. അതിനുശേഷം ഗെറ്റ് പെയ്ഡ് എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി ഒരു വെരിഫിക്കേഷനായിട്ട് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഇവരൊരു ഒ ടി പി അയച്ചു തരുന്നതാണ്. ആ ഒരു ഒ ടി പി നമ്മൾ ഒന്ന് ഇതേപോലെ വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ ക്യാഷ് ബാക്ക് റിക്വസ്റ്റ് പ്ലേസ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റിക്വസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു ക്യാഷ് ഇവർ ഡെപ്പോസിറ്റ് ചെയ്യില്ല. പകരം 5 അല്ലെങ്കിൽ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് ഈ ഒരു ക്യാഷ് നമ്മുടെ
ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി നിങ്ങൾ ഗിഫ്റ്റ് കാർഡായിട്ടാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ക്യാഷ് ബാക്ക് നിങ്ങൾക്കൊരു നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഇവരൊരു ഗിഫ്റ്റ് കാർഡ് കൂപ്പൺ അയച്ചു തരും. അതിനൊരു പിന്നൊക്കെ ഉണ്ടാവും. ആ ഒരു പിൻ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതും റെഡീം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ റിക്വസ്റ്റ് ഇപ്പോൾ പ്ലേസ് ആയിക്കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഈ ഒരു ക്യാഷ് കിട്ടുന്നതിന് 5 to 7 days വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിലും അവർ ചെറിയൊരു അപ്ഡേറ്റ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈവൻ 5 മിനിറ്റ്സിലോ അല്ലെങ്കിൽ 72 hours മാക്സിമം ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതും ഇവർ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന് മുമ്പ് 5 മുതൽ 7 ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഫാസ്റ്റ് ആയിട്ടുണ്ട്. മേ ബി അനദർ 5 മിനിറ്റ്സിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാം, അല്ലെങ്കിൽ മാക്സിമം 72 hours ആണ് നമ്മൾ ഇതിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡിലാണ് ക്യാഷ് ക്രോ ആപ്പ് വഴി നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഇനിയും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനാവശ്യമായ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുന്ന സമയത്ത് 25 രൂപ നിങ്ങൾക്കൊരു ജോയിൻ ബോണസ് കിട്ടും. ഇനി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ Abdul25 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താലും ഈ ഒരു ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ക്യാഷ് ക്രോ ഏർണിംഗ്സുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.